ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം പെർഫെക്റ്റാണ്. ദൈവം എന്തു ചെയ്താലും അത് പെർഫെക്റ്റാണ്. പക്ഷേ ഭൂമിയെ കളാപ്സയിച്ച ഒരു സ്പിരിറ്റുണ്ട്, ഭൂമിയെ അതിൻ്റെ ഫ്രെയിമിൽ നിന്ന് ഇല്ലാതാക്കിയ ഒരു ശക്തിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1 നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് കൊളാപ്സായ ഒരു ഭൂമിയാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദം ഞാൻ പറയാം, കാവോസ്. കാവോസായ ഒരു ഭൂമി. കാവോസ് എന്ന പദം കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ എന്നാണ്. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഇത് അനുഭവിക്കുന്നുണ്ട്. കുഴഞ്ഞു മറിയുന്ന ഒരവസ്ഥ, ചിന്താഗതികൾക്കപ്പുറമായി പോകുന്നൊരവസ്ഥ, കാവോസ്. അതാണിപ്പോൾ ഭൂമി ആമീൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കുഴഞ്ഞു മറിയുക, എല്ലാം കുഴഞ്ഞു മറിയുക. പക്ഷേ നിങ്ങളൊന്ന് നോക്കിക്കെ, ആ ഭാഗം പറയുന്നു ഭൂമി പാഴും ശൂന്യമായി, കാവോസായി, ഫ്രെയിംലെസ്സായി, കൊളാപ്സായി. മലയാള ഭാഷയിൽ പറഞ്ഞാൽ തകർക്കപ്പെട്ട ഭൂമി. പക്ഷെ അടുത്ത വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവ് അവന്റെ ചിറക് വിരിച്ച് ആ ഭൂമിയെ മറച്ചു. രണ്ടാമത് ഞാൻ കാണുന്ന വെളിപ്പാട് മറയ്ക്കപ്പെട്ട ഭൂമി. ഒന്നാമത് കാണുന്ന ചിത്രം തകർക്കപ്പെട്ട ഭൂമിയാണെങ്കിൽ രണ്ടാമത് കാണുന്നത് മറയ്ക്കപ്പെട്ട ഭൂമിയാണ്. സോ ഇന്ന് ഞങ്ങളെ കാണുന്ന ദൈവ ബൈദലെ, നിങ്ങൾ തകർക്കപ്പെട്ടവനാണോ? ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആത്മാവിൽ മറയപ്പെടുക. നിങ്ങൾ വേദനിക്കപ്പെട്ടവനാണോ? മുറിവേൽക്കപ്പെട്ടവനാണോ? നിരാശപ്പെട്ടു പോയവനാണോ? പലരുടെയും വാക്കുകളാൽ നിന്ദിക്കപ്പെട്ടു പോയവനാണോ? നിങ്ങളൊരു പക്ഷെ തകർന്നവനായി നിൽക്കുമായിരിക്കും. എനിക്കാരുണ്ട് എന്ന് ചിന്തിക്കുകയായിരിക്കും. ആർക്കും വേണ്ടാത്തൊരു ആളായി നിൽക്കുകയായിരിക്കും. ആമീൻ. ഇനി എന്നിൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും. ഒരു നിമിഷം കൊണ്ട് എല്ലാം കൊളാപ്സായി, എല്ലാം കാവോസായി മാറി. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ തകർക്കപ്പെട്ടവനാണോ? വേദനിക്കപ്പെട്ടവനാണോ? നിങ്ങളെ കരുതുവാൻ ഈ ഭൂമിയിൽ ആരുമില്ലയോ? നിങ്ങൾക്കൊരു നല്ല വാക്ക് പറയാൻ ഈ ഭൂമിയിൽ ആരുമില്ലയോ? നിങ്ങളെ മറയ്ക്കുന്ന ഒരാൾ ഈ ഭൂമിയിലുണ്ട്. നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ ഈ ഭൂമിയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. ആമേൻ. എന്റെ അഭിഷിക്തന്മാരെ, പരിശുദ്ധാത്മാവിന്റെ പുറത്തു നിന്നല്ല നാം ശുശ്രൂഷ ചെയ്യേണ്ടത്, ആത്മാവിന്റെ അകത്തു നിന്നാണ് നാം ശുശ്രൂഷ ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിനെ എന്റെ ശുശ്രൂഷയിൽ ഞാൻ ഉപയോഗിക്കുന്നതല്ല മിനിസ്ട്രി. പരിശുദ്ധാത്മാവിനെ എന്റെ പ്രസംഗത്തിൽ ഞാൻ ഉപയോഗിക്കുന്നതല്ല മിനിസ്ട്രി. പരിശുദ്ധാത്മാവിനാൽ എന്റെ മിനിസ്ട്രി ഉപയോഗിക്കപ്പെടുന്നതാണ് എന്റെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഉപയോഗിക്കപ്പെടുന്നതാണ് എന്റെ ശുശ്രൂഷ. ഇന്ന് അവൻ ഒരു തലമുറയെ ആത്മാവ് കൊതിക്കുകയാണ്, ഒരു തലമുറയെ പരിശുദ്ധമ വേറ്റുകയാണ്. നമ്മുടെ ഇഷ്ടത്തിൽ ആത്മാവിനെ ഉപയോഗിക്കുകയല്ല, നമ്മുടെ ചിന്തയിൽ ആത്മാവിനെ ഉപയോഗിക്കുകയല്ല, ഒന്നോ രണ്ടോ മണിക്കൂർ ഒരു പ്ലാറ്റ്ഫോമിൽ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുകയല്ല, നമ്മുടെ ജീവിതം മുഴുവൻ ആത്മാവിനെ ആത്മാവിനാൽ ഉപയോഗിക്കപ്പെടുവാൻ, ആത്മാവിന് നമ്മെ തന്നെ കൊടുക്കുവാൻ, ആത്മാവ് നമ്മെ കവർ ചെയ്യുവാൻ, അതിനകത്ത് നിന്ന് പുതിയ കാര്യങ്ങൾ ജനിക്കപ്പെടുവാൻ ഈ കാലം നിങ്ങളെ വേറ്റെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ വേറ്റെയ്യുന്നു. ആത്മാവ് ഭൂമിയെ മറച്ചു.